കഴിഞ്ഞ ദിവസം വയനാട്ടിൽ തൊണ്ടാർനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കടുവയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ആക്ച്വലി അതൊരു വനവാസ മേഖലയല്ല, എങ്കിലും വനത്തിൽ നിന്നും കടുവ വന്ന് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ വന്ന് അദ്ദേഹത്തെ ആക്രമിക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹം മരിക്കുകയുമുണ്ടായി. വലിയ പ്രതിഷേധമാണ് ആ നാട്ടിലുണ്ടായത്. ആ മൃതദേഹവുമായിട്ട് ഒരു വലിയ സമരമാണ് നടത്തിയത്, ഹർത്താൽ നടത്തി. BJP, കോൺഗ്രസ് ഇവരെല്ലാവരും കൂടി സംയുക്തമായിട്ട് ഇങ്ങനെ വലിയ ഇഷ്യൂ ഉണ്ടായി. അതിനോടനുബന്ധിച്ച് കളക്ടർ ഇടപെട്ട് കളക്ടർ അവർക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മരിച്ച തോമസ് ചേട്ടൻ്റെ ഉറ്റവർക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ താൽക്കാലിക ജോലി കൊടുക്കാമെന്നാണ് ഏറ്റിരിക്കുന്നത്. പിന്നെ നഷ്ടപരിഹാരം കൊടുക്കാമെന്നായിട്ടുണ്ട്. ഗവൺമെന്റിന് അത് ചെയ്തേ പറ്റൂ, കാരണം ഗവൺമെന്റിന്റെ വീഴ്ചയാണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വീഴ്ചയാണ് അല്ലെ. ഫോറസ്റ്റിൽ നിന്നും ഒരു മൃഗം വന്ന് നാട്ടിൽ വന്ന് ആൾക്കാരെ ഉപദ്രവിക്കുക എന്ന് പറയുമ്പോൾ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വീഴ്ചയാണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിനോടനുബന്ധിച്ചാണ് അവര് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജോലി കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. പക്ഷെ ഇനി ഞാൻ വായിക്കാൻ പോകുന്നതും ഒരു ജോലിക്കാര്യമാണ്. ഈ ജോലി എന്തടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിന് കിട്ടിയത് എന്ന് നിങ്ങൾ പറയുക. വാർത്ത എങ്ങനെയാണ്, കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ KV തോമസിനെ ക്യാബിനറ്റ് റാങ്കോടെ ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി നിയമിച്ചു. നേരത്തെ A സമ്പത്ത് വഹിച്ചിരുന്ന പദവിയാണിത്, മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. എ സമ്പത്ത് വഹിച്ചിരുന്ന അതേ പദവിയാണ് KV തോമസിന് നൽകുന്നതെന്നാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞത്. കേരളത്തിന്റെ പ്രതിനിധിയായി സമ്പത്തിനെ നിയമിക്കുമ്പോൾ അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കും സ്വന്തമായി ഓഫീസും സ്റ്റാഫും താമസ സൗകര്യവും അടക്കം നൽകിയിരുന്നു. കേന്ദ്ര സർക്കാരുമായുള്ള കേരള സർക്കാരിന്റെ ലൈസൻസ് ജോലികളാണ് പ്രത്യേക പ്രതിനിധിയുടെ മുഖ്യ ഉത്തരവാദിത്വം. നിലവിൽ ഇതേ ജോലികൾക്കായി കേരളത്തിന്റെ രണ്ട് പ്രതിനിധികൾ ഡൽഹിയിലുണ്ട്. ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ കേരള ഹൗസ് കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥൻ വേണു രാജമണിയും ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയാണ്. ഈ രണ്ട് പേർക്ക് പുറമെയാണ് KV തോമസിന്റെ നിയമനം. ഇതെന്ത് നഷ്ടപരിഹാരമാണ്, അതോ ഇത് കോൺഗ്രസിൽ നിന്നും വിട്ടു വന്നതിന്റെ ഒരു സന്തോഷ സമ്മാനമാണോ? ആദ്യത്തെ വാർത്ത നമ്മൾ പറഞ്ഞു, അതൊരു നഷ്ടപരിഹാരമാണ്, ഗവൺമെന്റിന്റെ വീഴ്ചയാണ്. ഇതെന്താണ്, KV തോമസിന്റെ കാര്യം എങ്ങനെയാണ്, എന്തിനാണ് അങ്ങനെ ഒരു തസ്തിക? ഓൾറെഡി അവിടെ രണ്ടുപേരുണ്ട് എന്നാണ് പറഞ്ഞത്, വീണ്ടും ഒരാൾ എന്തിനാണ്? സ്നേഹ സമ്മാനമാണോ? നിങ്ങൾക്ക് സ്നേഹ സമ്മാനം കൊടുക്കാനാണോ ഞങ്ങളിവിടെ നികുതി അടച്ചിട്ടുള്ള പണം? ഞങ്ങളുടെ കയ്യിൽ നിന്ന് നികുതി കൂട്ടി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെ, എന്നിട്ട് നിങ്ങൾ അത് എടുത്ത് അടിച്ച് പൊളിക്കുകയാണ് അല്ലേ. ഒരു എക്സ്ട്രാ തസ്തികയൊക്കെ ആഡ് ചെയ്ത് സ്നേഹ സമ്മാനം കൊടുക്കുകയാണ്. ജനങ്ങളെ ഉപദ്രവിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, ഗവൺമെന്റ് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അത്രമാത്രം സ്നേഹമാണ്, സന്തോഷമാണെങ്കിൽ പാർട്ടിയുടെ വല്ല ഉയർന്ന തസ്തികയും കൊടുക്ക്, വല്ല പാർട്ടി സെക്രട്ടറി ആക്ക്, പാർട്ടി പ്രസിഡന്റ് ആക്ക്, ജില്ലാ സെക്രട്ടറി ആക്ക്, എന്തോരം ഓപ്ഷൻസ് പാർട്ടിയിലുണ്ട്. അങ്ങനെ വല്ലതും കൊടുത്തിട്ട് പാർട്ടിയുടെ പൈസ വല്ലതും അദ്ദേഹത്തിന് കൊടുക്ക്. എന്തിനും ഗവൺമെന്റിന്റെ പൈസ. ക്യാബിനറ്റ് പദവിയാണ്, സ്റ്റാഫുകളുണ്ട്, വീട് താമസിക്കാൻ സൗകര്യമുണ്ട്, വാഹനമുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും കൂടി. ഒരു മാസം ഇദ്ദേഹത്തിന് മാത്രം എത്ര രൂപ ചിലവാക്കേണ്ടി വരും? ഈ പൈസ എവിടെ നിന്ന്? ഇവിടെയുള്ള പാവപ്പെട്ടവന്റെ ടാക്സ് തന്നെയാണല്ലോ. ഈ പാവപ്പെട്ടവൻ എങ്ങനെയാണ് ജീവിക്കുന്നത് നിങ്ങൾക്ക് അറിയുമോ? കോൺഗ്രസിൽ നിന്ന് ചാടി വന്ന ആളായതുകൊണ്ട് അല്ലേ സമ്മാനം. അപ്പൊ നിങ്ങൾക്ക് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് എന്താണ് സമ്മാനമുള്ളത്? ഞങ്ങൾക്ക് ഇതുപോലെ ഒരു സമ്മാനവും കിട്ടിയിട്ടില്ല, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, ഞങ്ങൾക്കൊന്നും വേണ്ട. പക്ഷേ ഉപദ്രവിക്കാതിരിക്കുക, ഈ വിലക്കയറ്റമൊക്കെ ഒന്ന് നിയന്ത്രിക്കാനുള്ള വഴികൾ നോക്കുക, യുവാക്കൾക്ക് ജോലിക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. യുവാക്കളൊക്കെ പഠിത്തം കഴിഞ്ഞ് വിദേശത്തേക്ക് കൂടി രക്ഷപ്പെടുകയാണ് എങ്ങനെയെങ്കിലും ജീവിക്കാൻ, അല്ലെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ് എങ്ങനെയെങ്കിലും ജീവിക്കാൻ. നമുക്കൊരു സമ്മാനവും വേണ്ട, പക്ഷേ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നാൽ മതി. എത്ര പേരാണ് PSC എഴുതി റാങ്ക് ലിസ്റ്റിലും പെട്ട് വെയിറ്റ് ചെയ്തിരിക്കുക, ഇന്ന് കിട്ടും നാളെ കിട്ടും മറ്റന്നാൾ കിട്ടും വരെ നോക്കി 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 നോക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഒന്നും വേണ്ട, ഒരു പാർട്ടിന്ന് ചാടി വരുന്നു ക്യാബിനറ്റ് പദവി, സ്റ്റാഫുകൾ, കേരള ഹൗസിലൊരു മുറി, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം. അവസ്ഥ എന്ന് മാത്രമേ പറയാൻ കഴിയൂ, ലജ്ജാകരമായ അവസ്ഥ, കേരള ജനതയുടെ ലജ്ജാകരമായ അവസ്ഥ.